മനസ്സ് തളരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നവീകരണത്തിനായി ദൈവം തന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്, ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്, വചനം ദൈവത്തിൻ്റെ മനസ്സാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എന്നോടും നിങ്ങളോടും ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സാണ് ദൈവത്തിൻ്റെ വചനം. അപ്പൊ നമ്മുടെ മനസ്സ് മുറിയുന്ന, മനസ്സ് തളരുന്ന അനുഭവങ്ങളിലെല്ലാം നമുക്ക് ബലം തരാൻ ദൈവം തൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക, വചനം ഇങ്ങനെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താ? വചനം നമുക്ക് ബലം തരും, വചനം നമുക്ക് ശക്തി തരും, വചനം നമുക്ക് ധൈര്യം തരും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കുറച്ച് വചനമെങ്കിലും ബൈഹാർട്ട് പഠിക്കണം. എന്ത് ചെയ്യണം? എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു. 10 വർഷം മുമ്പ് ജീവിത പങ്കാളി പറഞ്ഞ തെറി വരെ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും ഓർത്തിരിപ്പില്ലേ? അമ്മായിയമ്മ പറഞ്ഞത് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എന്ത് വ്യക്തമായിട്ട് അതൊക്കെ ഓർത്തിരിക്കുന്നത്! കുഞ്ഞുനാളിലെ ചെറുപ്പകാലത്ത് ടീച്ചർ പറഞ്ഞത് വരെ മറന്നിട്ടില്ല. അതൊക്കെ ഇപ്പോഴും വൈറസായിട്ട് കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ കുറച്ച് വചനം കൂടി അങ്ങോട്ട് പഠിക്കുക, എന്നിട്ട് അത് ഉള്ളിലിടുക, എന്നിട്ട് നിരന്തരം ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വചനം തപ്പാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഓഫീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് 1 മാസം പ്രാർത്ഥിക്കാനൊക്കെ പോയിരുന്ന സമയത്ത് എഴുതിയൊരു പുസ്തകമാണ് പാതയിൽ പ്രകാശം എന്ന് പറയുന്ന പുസ്തകം. 40 സന്ദർഭങ്ങളിൽ ഏറ്റുപറഞ്ഞ്, എളുപ്പത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന 5 വചനങ്ങൾ വെച്ച് ഇതിനകത്തുണ്ട്. വേറൊന്നുമില്ല, വചനം മാത്രമേ ഉള്ളൂ. അതെന്തിനാണെന്ന് അറിയാം? അത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ സാധാരണ വരുന്നവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? ഇന്നത്തെ 5 വചനമുണ്ട്. ക്യാൻസർ രോഗമുണ്ട്, 5 വചനമുണ്ട്. പ്രലോഭനങ്ങളിൽ അതിജീവിക്കാൻ പറ്റുന്നില്ല, 5 വചനമുണ്ട്. ഉത്കണ്ഠ നിരാശയുണ്ടോ? അതിനുള്ള 5 വചനമുണ്ട്. ഭയം മാറണോ? 5 വചനമുണ്ട്. ആത്മഹത്യ പ്രവണതയുണ്ടോ? അതിനുള്ള 5 വചനമുണ്ട്. പഠന വിജയം വേണോ? അതിനുള്ള 5 വചനമുണ്ട്. അനർത്ഥകാലങ്ങൾ ഉണ്ടാകുമ്പോൾ 5 വചനമുണ്ട്. ഭവനമില്ലേ? അതിന് 5 വചനമുണ്ട്. കടബാധ്യത മാറണോ? അപ്പോൾ ഒരു ഇതെന്തിനാണെന്നറിയാമോ? ഈ 5 വചനങ്ങളെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷയം വരുമ്പോൾ നമ്മളറിയാതെ ഈ വചനം നമുക്കായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും, നമുക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും. ഇപ്പോഴും അറിയാം, ഈ ഒരു അറിയപ്പെടുന്ന ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ, പുള്ളി വന്നും 10ഉം 200ഉം പുസ്തകവും മേടിച്ചുകൊണ്ട് വന്നു, പുള്ളി തന്നെ കാശ് മുടക്കി. ചാലക്കുടിയിലുള്ള ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അച്ഛൻ ഒരു 300-400 കോപ്പി വേണം, എന്തിനാ 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലേക്ക് പിള്ളേർ കൊടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട്. ഇതെന്നറിയുമോ? ഇത് അതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടാണ്. ഈ വചനം ഏറ്റു പറഞ്ഞ്, ഞാൻ ഈ യൂട്യൂബിൽ ഇതിൻ്റെ ഇങ്ങനെ ഈ സംഭവങ്ങളെല്ലാം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് വായിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ കർത്താവ് ജീവിതത്തിൽ അനേകർക്ക് വിജയം നൽകിയത്, പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള 5 വചനങ്ങൾ അതിൻ്റെ അടിയിലേക്ക് കമൻറ്റ് വായിച്ച് കഴിഞ്ഞാൽ 10,000 കമൻറ്റ് കിടപ്പുണ്ടോ അതിനകത്ത്? ഇത് ഏറ്റു പറഞ്ഞ് അവർക്ക് ധൈര്യവും അഭിഷേകവും കിട്ടിയിട്ട് ജീവിതത്തിൽ വിജയിച്ചത്, പലവട്ടം എഴുതിയിട്ട് പരാജയപ്പെട്ട് കിടന്നത്, ഈ വചനം ഏറ്റു പറഞ്ഞ വചനത്തിന് അഭിഷേകം കിട്ടിയിട്ട് അനുഗ്രഹം കിട്ടിയത്. ഹല്ലേലൂയ. ഈ വചനം ഏറ്റു പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുക. എൻ്റെ വൈകാരിക ആന്തരിക മനുഷ്യന് ശക്തി കിട്ടുക, ബലം കിട്ടുക. നമ്മൾ ഈ വചനം അപ്ലൈ ചെയ്യുമ്പോൾ, വചനം നമ്മൾ ഏറ്റു പറയുമ്പോൾ അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റും. ഒരു സംശയമില്ല.